ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചെടി കാണുന്നുണ്ടോ? ഇങ്ങനെ ചെറിയ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായി വരുന്ന ഈ ചെടിയുടെ പേര് നോയിൽ തുടങ്ങുന്ന വാക്കുള്ള നോനി ചെടി എന്നാണ്. ഇതിൻ്റെ പഴം നോനിപ്പഴം. ഇനി നമുക്ക് നോനി ചെടിയും അതിൻ്റെ പഴത്തിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളും കണ്ടു നോക്കിയാലോ. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ചെടിയുടെ ചോട്ടിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറിയാണ് ഇരിക്കുന്നത്. ചെടിയുടെ ചോട്ടിലെല്ലാം ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് കണ്ടമാനം കൊതുക് വന്നിട്ട് അവിടെ നിർത്തത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. 21-ാം നൂറ്റാണ്ടിലെ സർവ്വരോഗ സംഹാരിയുടെ ഒറ്റമൂലിയായിട്ടാണ് നമ്മൾ ഈ ചെടിയെ ഇന്ന് അറിയപ്പെടുന്നത്. ഈ ചെടിയെയും അതിൻ്റെ പഴത്തിനെയും അറിയപ്പെടുന്നത്. ഇതിന് നമ്മൾ കാക്കപ്പഴം എന്നും കൂടെ പേര് പറയാറുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗവും തന്നെ ഉപയോഗയോഗ്യമാണ്. അതുപോലെ രക്തസമ്മർദ്ദം, പ്രമേഹം, വേദന സംഹാരി, അതുപോലെ ക്യാൻസറിന് പോലുമുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നോണി ചെടിയുടെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം വിറ്റാമിനുകളും അതുപോലെ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് നോനിപ്പഴം. കാര്യമായ പരിചരണം ഒന്നും വേണ്ടാത്ത ചെടിയാണ്. നമ്മളിത് നട്ട് വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു അടിവളം കൊടുത്താൽ മാത്രം മതി. അതുപയോഗിച്ച് ഈ ചെടി പിന്നെ നന്നായി വളർന്നു വന്നോളും. കായും പൂവും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയാൽ പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാകുകയും ചെയ്യും. കാര്യമായ പരിചരണം ഒന്നും തന്നെ വേണ്ടാത്തൊരു പഴച്ചെടിയാണിത്. ഇതിന് നമ്മൾ കൊടുക്കുന്ന അടിവളം ഉപയോഗിച്ച് തന്നെ ഇത് നന്നായി വളരുകയും ഇഷ്ടം പോലെ പൂവുകളും കായ്കളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്ക് ഈ സാധാരണ ചെടികളുടെയൊക്കെ ആണെങ്കിൽ കായകൾ വിളഞ്ഞ് പഴുത്ത് പാകമാകുമ്പം നല്ല സുഗന്ധം. ഇപ്പം നമുക്ക് മാങ്ങയൊക്കെ പഴുക്കുമ്പോഴാണെങ്കിൽ നമുക്കറിയാം നല്ല സുഗന്ധമാണ് അതിനുള്ളത്. എന്നാൽ ഈ നോനിപ്പഴത്തിന് അതിൽ നിന്നും വ്യത്യസ്തമാണ്. കായകൾ പഴുത്ത് പാകമാവും, നല്ല വെളുത്ത നിറത്തിലൊക്കെ വരും, പക്ഷേ പാകമാവും ചീത്ത മണമാണ് ഇതിനുള്ള ദുർഗന്ധമാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നേരിട്ട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. വ്യത്യസ്തമായ രീതികളാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. ഈ പഴത്തിനെ എങ്ങനെ ഉപയോഗപ്രദമായ രീതിയിൽ ചെയ്യാം എന്ന് അധികം ആർക്കും ഇപ്പോഴും അറിയില്ല. എനിക്ക് അറിയാവുന്ന രണ്ട് രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നോനിപ്പഴം ഒത്തിരി ഒത്തിരി ഉപയോഗങ്ങൾ, ഒത്തിരി ഒത്തിരി പ്രയോജനങ്ങളുള്ള പഴമാണ്. അപ്പം നമ്മൾ സാധാരണ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ഒന്നുകിൽ ഈ പഴത്തിനെ ചെറുതായിട്ട് മുറിച്ച് ഞാലിപ്പൂവൻ പഴം പോലെയുള്ള മധുരമുള്ള പഴങ്ങളുമായിട്ട് ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് നമുക്ക് കുടിക്കാം. അതല്ലെങ്കിൽ ചെയ്യുന്ന കുറച്ചും കൂടെ നമുക്ക് വ്യാപകമായി ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഇതേപോലെ നല്ല വിളഞ്ഞ പഴുത്ത് പാകമായ പഴങ്ങൾ ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം നല്ലോണം തോർത്തി ഉണക്കിയിട്ട് നമ്മൾ എയർ ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിനകത്ത്, വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ മുറിച്ചു മുറിച്ചൊക്കെ ഇടാം, അതല്ലെങ്കിൽ ഈ പഴം ഇങ്ങനെ തന്നെ ഇട്ടാലും മതി പാത്രത്തിനകത്തേക്ക്. അങ്ങനെ പാത്രത്തിനകത്തിട്ട് അടച്ചു വെക്കണം. ഒരു 10-40 ദിവസം, ഏകദേശം 40 ദിവസം ആകുമ്പോഴത്തേക്കിന് അതിനകത്തു നിന്നൊരു ചെറിയ ബ്രൗൺ നിറത്തിലുള്ള ദ്രാവകം ഊറിയിറങ്ങി വരും. അതിനെയാണ് നമ്മൾ നോനിപ്പഴത്തിൻ്റെ ജ്യൂസായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ അത് കഴിക്കുന്നതിനാണെങ്കിൽ ആ ഊറിയിറങ്ങി വന്ന ജ്യൂസിൻ്റെ 1 സ്പൂൺ എടുത്തിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ജ്യൂസിനകത്തേക്ക് ഇളക്കി ചേർത്തിട്ട് അങ്ങനെ കഴിക്കാം. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഏത് രീതിയിലുള്ള നോനിപ്പഴത്തിൻ്റെ ഉപയോഗം നമ്മൾ നടത്തിയാലും, ഞാലിപ്പൂവൻ പഴത്തിൻ്റെ കൂടെ അടിച്ച് ഉപയോഗിച്ചാലും, ഇതേപോലെ നമ്മൾ 40 ദിവസം അടച്ചു വെച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ജ്യൂസാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും സാധാരണ നമ്മൾ കുടിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ വെള്ളം കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പാത്രത്തിൽ അടച്ചു വെച്ച് ഈ നോനിപ്പഴത്തിൽ നിന്നും ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ചെടിയിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഈ പഴം. ഇതുപോലെ നല്ല വെളുത്ത നിറത്തിലാകുന്ന പഴങ്ങളാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നല്ലോണം കഴുകി അതിൻ്റെ വെള്ളമെല്ലാം തുടച്ചു മാറ്റിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഈ പാത്രത്തിനകത്തോട്ട് ഇടും.
അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ പാത്രത്തിനകത്ത് ഇട്ടിട്ട് ഞാനിവിടെ ഒരു രണ്ടെണ്ണം മാത്രമാണ് ഇടുന്നത്. അതിട്ടിട്ട് ആ ഇതിൻ്റെ മൂന്നെണ്ണം കൊള്ളുമെന്ന് തോന്നുന്നു. മൂന്നെണ്ണം കൊള്ളുമെങ്കിൽ ഈ മൂന്നെണ്ണം ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ മുറിച്ച് ചെറുതാക്കി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇന്ന് ഈ പാത്രം നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കണം. അപ്പോൾ ഈ ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 40 ദിവസം കഴിഞ്ഞിട്ടേ തുറക്കാവുള്ളൂ. അപ്പോൾ നമ്മളിത് കളറില്ലാത്ത നല്ല ട്രാൻസ്പെറൻറ്റ് ലൈറ്റ് കയറുന്ന തരത്തിലുള്ള പാത്രം ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് നിന്നൊരു ദ്രാവക ഊറി ഇറങ്ങിയാൽ നമുക്ക് കാണാം ഇവിടെ കൂടെ. അപ്പോൾ ഒരു 40 ദിവസം കഴിയുമ്പം, അപ്പം ഞാനിതിന് നിങ്ങൾക്ക് വീണ്ടും ഇതൊന്നുകൂടെ കാണിച്ചു തരാം. 40 ദിവസം കഴിയുമ്പോൾ ഇതിനെ എടുത്തിട്ട് ഇതിനകത്ത് നിന്ന് ഊറി ദ്രാവകം വരും, അത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഞെക്കി പിഴിയണം. അപ്പോൾ കുറച്ചും കൂടെ കിട്ടും. എന്നിട്ട് അരിച്ചെടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇതിൻ്റെ ജ്യൂസ് ഇരിക്കും. നമുക്ക് സാധാരണ ജ്യൂസിൻ്റെ കൂടെ ഇത് ചേർത്ത് കഴിക്കാം. നമുക്ക് നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വളരെ കൂട്ടുന്ന ഒരു നല്ല ഒരു ഉൽപ്പന്നമാണ് ഈ നോനിയുടെ പഴവും നോനിയുടെ പഴത്തിൻ്റെ ജ്യൂസും. പേരിൽ മാത്രമേ നോയുള്ളൂ, ബാക്കി ഒരു കാര്യത്തിലുമില്ല, എല്ലാം നല്ലതുകൾ മാത്രമാണ് ഈ പഴത്തിനുള്ളത്. ഇതിൻ്റെ ജ്യൂസിന് നല്ല വിലയും ഡിമാൻഡുമാണ്. വിദേശ രാജ്യങ്ങളിൽ ഇതിൻ്റെ എല്ലാ ഭാഗവും ഇലയും പൂവും കായും ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ധാരാളമായി ലഭ്യമാണ്. മൾട്ടിനാഷണൽ കമ്പനികളാണെങ്കിൽ ഈ നോനിപ്പഴത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ചേർന്നിട്ടുള്ള ഉൽപ്പന്നങ്ങളെ ക്യാപ്സൂളുകളായും സിറപ്പുകളായും വിപണിയിലെത്തിക്കുന്നുണ്ട്. ഇതുപയോഗിച്ച് സോപ്പുണ്ടാക്കും, അതുപോലെ പലതരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലെല്ലാം ഉപരി വാർദ്ധക്യ നിയന്ത്രണ പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനും ഈ നോനിപ്പഴം ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഇതുപയോഗിച്ചുള്ള പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലുണ്ട്. നമുക്ക് ആമസോണിൽ സെർച്ച് ചെയ്താൽ ഇതുപയോഗിച്ചുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ ജ്യൂസ്, ഇതുപയോഗിച്ചുള്ള പ്രോഡക്ട്സ് ഒക്കെ അവൈലബിളാണ്. അപ്പോൾ അത് നല്ല കോസ്റ്റ്ലിയാണ്, നല്ല വില കൂടുതലാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പഴത്തിൻ്റെ മൂല്യം. ഇത്രയും ഉപകാരപ്രദമായ പ്രോഡക്ട്സിനെ തരാൻ കഴിയുന്ന ഒരു ചെടിയാണെങ്കിൽ പോലും അധികം ആരുടെയും വീടുകളിൽ കാണുന്നില്ല. നമുക്ക് പരിചരണം ഒന്നും വേണ്ട, എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു തയ്യ നട്ടുപിടിപ്പിച്ചാൽ മതി, അവിടെ നിന്ന് വളർന്നോളും. പക്ഷേ എന്നാൽ പോലും നമ്മളുടെ അധികം ആരുടെയും വീടുകളിൽ ഈ ചെടികൾ നട്ടു വളർത്തുന്നതായി കാണുന്നില്ല. ഇതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന്, ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തരുന്നു, വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്, ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു ഉപകാരപ്രദമായ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.